ഒളിവിൽ കഴിയുന്ന എം എം മണിയെ കണ്ടവരുണ്ടോ എന്ന ചോദ്യവുമായി ചെമ്മനം ചാക്കോയുടെ കവിത പുറത്തിറങ്ങി. മാരണമണിയെന്നും മത്സരമണിയെന്നും വിശേഷിപ്പിച്ചാണ് മണി എവിടെ പോയെന്ന ചോദ്യം കവി ഉയർത്തുന്നത്. എം എം മണിയെ തേടി അഭിഭാഷക സംഘം പരക്കും പായുന്നതിനിടയിലാണ് ചെമ്മനത്തിന്റെ കവിത എന്നത് ശ്രദ്ധേയമാണ്. ടി പി ചന്ദ്രശേഖരൻ വധത്തിന്റെ പശ്ചാത്തലത്തിൽ 36 കവികൾ എഴുതിയ കവിതകളുടെ സമാഹാരമായ വെട്ടുവഴി കവിതകളിലാണ് ചെമ്മനം ചാക്കോ എം എം മണിയെ വിമർശിച്ചെഴുതിയിരിക്കുന്നത്. കറുത്ത ദിനങ്ങളുടെ ആവർത്തനം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടെയാണ് ഈ കറുത്ത പുസ്തകം എന്ന പ്രസാധനക്കുറിപ്പോടെ ഡി സി ബുക്സാണ് കവിത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 35 കവികളും ടി പി വധവുമായി ബന്ധപ്പെട്ട് എഴുതിയപ്പോൾ ചെമ്മനം ചാക്കോയാകട്ടെ വിമർശന ശരങ്ങൾ മണിക്ക് നേരെയാക്കി. മണിയെ കണ്ടോ മാരണമണിയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. മാമലനാട്ടിൻ ബ്ലാക്ക് മണി, മത്സരമണി, മായികമണി, മണ്ടൻ മണി, മക്കുണമണി, തൃണമൂലം എന്നിങ്ങനെയൊക്കെ മണിയെ കവിതയിൽ വിമർശിച്ചിരിക്കുന്നു. വാക്കുവരുന്ന വഴിക്ക് യഥേഷ്ടം നാക്കുകിടന്ന് ചിലയ്ക്കും, ചെറുതും വലുതുമായ സൂചികൾ സ്വന്തം ചങ്കിന് നേരത്തിരിക്കും, ഗതകാലത്തെ കൊലപാതക വഴി തിരികെ വരയ്ക്കുന്ന മൂടൻ, ചോര കുടിക്കുന്നയാൾ, കൊലപാതക നവരാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്നിങ്ങനെയൊക്കെ മണിയെ വിശേഷിപ്പിച്ച് കവിത തുടരുന്നു. ഒടുവിൽ നമ്മുടെ നാടിൻ്റെ വിധിയാണ് സി പി എം മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ തൻ്റെ കവിതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ചെമ്മനം ചാക്കോയുടെ പക്ഷം. 36 കവിതകളും അച്ചടിച്ചിരിക്കുന്നത് കറുത്ത താളുകളിലാണ്. കെ ജി ശങ്കരപ്പിള്ള, സച്ചിദാനന്ദൻ, വിജയലക്ഷ്മി, പവിത്രൻ തീക്കുനി തുടങ്ങിയവരും വെട്ടുവഴി കവിതകളിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ എഴുതിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.